വീലൻ സോപ്പിൻ്റെ ഡയറക്ടർ വിൻസെൻ എംപോൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഒരു സെമിനാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഈ വാക്കുകൾ കേട്ട് ആർക്കെങ്കിലുമൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഇത് മനഃപൂർവ്വമല്ല, നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇന്ത്യയിലുള്ള ഒരു 60% ആൾക്കാര് അഴിമതി യുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്. അത് പറഞ്ഞു കേട്ടതല്ല, കേട്ടല്ലോ, ക്ലിയർ ആയില്ലേ? നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഴിമതി കൊടുക്കാൻ നിർബന്ധിതരായി തീരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതൊരു വളരെ രൂക്ഷമായ പ്രശ്നമാണെന്ന് നമ്മളെല്ലാം സമ്മതിക്കുന്നു. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും, ഒരു തർക്കമില്ല. വളരെ കാര്യമായ ഒരു ടാക്സ് ചില സമയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് വെട്ടിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ആ ഒരു പ്രേരണയും കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒന്ന് നമ്മള് സ്വർണ്ണക്കടകളിൽ, ഞാൻ ആരെയും ഒരു പ്രത്യേക കച്ചവടക്കാരെ കുറ്റം പറയുകയല്ല, ഞാൻ വളരെ നീറ്റാണ്, അഴിമതിയെ തൊട്ട് നോക്കത്തില്ല എന്ന് പറയുമ്പോഴും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഞാൻ അഴിമതി കാണിക്കുന്നവൻ തന്നെയായിട്ട് മാറുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലത്തെ നിയമസഭ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. കാരണം എനിക്ക് വളരെ ലാഘവമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൾക്കാരെ കുറേ നാളൊക്കെ വഞ്ചിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾക്കറിയാം, പാലായിലെ എൻ്റെ സംബന്ധക്കറിയാം, കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം എന്നെ. അപ്പം ജനങ്ങളെ നമ്മൾ വിഡ്ഢികളാക്കരുതല്ലോ, ജനങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതായത് ഞാൻ വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ മൂടുപടം അല്ലെങ്കിൽ ആ ഞാൻ ധരിക്കുന്ന ആ ഒരു മാസ്ക് മുഖപടം ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഒത്തിരി അഴിമതി കണ്ടേക്കാം. എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഞാൻ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു അഴിമതിക്ക് അതീതനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അഴിമതി കറ വിട്ടും പരലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പ്രതിച്ഛായ വെച്ചുകൊണ്ട് എനിക്ക് അഴിമതി നടത്താനായിട്ട് സാധിക്കും. വല്ല കാര്യമുണ്ടോ, ഞാനിത് പുച്ഛിച്ച് തള്ളുന്നു. ചിലര് പറയാറുണ്ട് ഞാൻ ഇത്രയും നാള പ്രതിച്ഛായയൊക്കെ നടത്തി, പിന്നെ ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് നിർവാഹം ഇല്ലാതെ വന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണുപോയി. കാരണം ഈ പൈസ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആകർഷണ വലയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അനാവശ്യങ്ങൾ പറയുന്നതിന് ഒരു പരിധി വേണം. ഈ അഴിമതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ബലാത്സംഗ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നാണക്കേടാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. നേരെ മറിച്ച് ഞാൻ അഴിമതി നടത്തി പോകുക, 5-6 കോടി അതിൽ നിന്നുണ്ടാക്കി, അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് വലിയ ഒരു തെറ്റാണോ? ആണോ, എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ഇതുപോലെ അഴിമതി കണ്ടെത്തി അതിനെതിരെ നടപടി എടുക്കേണ്ട ആ ഒരു ഏജൻസി, അതും പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അല്ല. കാരണം അവർക്കും അവരുടെ മുകളിലെ പ്രശ്നങ്ങൾ വരുന്നു. ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രത്യേക പോസ്റ്റിലിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലുള്ള എപ്പോഴും ഉള്ള ഏറ്റവും വലിയ ഒരു എന്താ ഡെമോക്രസിൻ്റെ വാളെന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫറാണ്. കേരളത്തിൽ ഇതല്ല, ഇതിനപ്പുറമുള്ള അഴിമതി നടത്തിയാലും ഒരു ചുക്കും സംഭവിക്കാനില്ലെന്നാണ് വിജിലൻസ് ഡയറക്ടർ തന്നെ പറയുന്നത്. കാരണം കേസ് നടത്തിയെടുക്കാൻ തന്നെ വർഷങ്ങൾ വേണ്ടി വരും. അതായത് കേസിൽ പിടിക്കപ്പെട്ട് ഒന്ന് ജയിലിലായി കിട്ടാൻ മിനിമം 30 വർഷം വേണ്ടി വരും അത്രേ. വിജിലൻസിൽ ഇപ്പോൾ ജോലി ചെയ്തതിന് ശേഷം എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളത് നമ്മളുടെ നിയമ സംവിധാനത്തിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അഴിമതി വളരെ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് പന്തിരിച്ചേരുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ വിജിലൻസ് കോടതികളിൽ 4 വിജിലൻസ് കോടതികളാണ് ഉള്ളത്. അവിടെ 1200 കേസുകളുണ്ട്. ഒരു കൊല്ലം ഈ 4 വിജിലൻസ് കോടതികളും കൂടി തീർപ്പാക്കുന്ന കേസുകൾ 50 കേസുകളാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള 1200 കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 25 കൊല്ലം തൊട്ട് 30 കൊല്ലം വരെ എടുക്കും. ഇനി ഇത്രയും കാലമൊക്കെ കഴിഞ്ഞ് കേസൊക്കെ പൂർത്തിയായി ഒന്ന് ജയിലിലോട്ട് പറഞ്ഞു വിട്ടാലോ? കൂടിപ്പോയാൽ കുറച്ച് ദിവസങ്ങൾ കിടക്കേണ്ടി വരും, പിന്നെ മോട്ടിച്ച കാശിൽ നിന്ന് കുറച്ച് വക്കീലിനും കൊടുക്കേണ്ടി വരും. ഒന്നും സംഭവിക്കത്തില്ല. അഴിമതി നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണ കാര്യമായി അഴിമതി നടത്തി കഴിഞ്ഞാൽ കോടതി അയാളെ 1 ആഴ്ച മാക്സിമം ജുഡീഷ്യൽ റിമാൻഡിലിടും. അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്യുന്നു. അയാൾ 10-15 കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അയാളുടെ ശിക്ഷയെന്ന് പറയുന്നത് ഈ 5 കൊല്ലം 5 ദിവസം കോടതി ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. പിന്നെ വക്കീലിന് വേണ്ടിയിട്ട്
ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 5 കോടിയിൽ ഏതാനും പിറ്റൻസ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്താൽ മതി. അതപ്പോൾ ഇതിലൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം മാറ്റം വരേണ്ടതുണ്ട് എന്നാണ് വിജിലൻസ് ഡയറക്ടർ പറയുന്നതും പ്രതീക്ഷിക്കുന്നതും. പക്ഷേ സാറേ, വെറുതെയാണ് താങ്കളുടെ പ്രതീക്ഷ. കാരണം ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാരാണ്. അവരെ കൊന്നുകളഞ്ഞാൽ ഇതിനൊന്നും മാറ്റം വരാൻ സമ്മതിക്കില്ല എന്ന് നമുക്കുറപ്പാണ്. കാരണം ഈ അഴിമതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അവരാണല്ലോ. രാഷ്ട്രീയവും അഴിമതിയും പാലിൽ അലിഞ്ഞു ചേർന്ന പഞ്ചസാര കണക്കല്ലേ? അതുപോലെ ഈ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ സംവിധാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൽ വളരെ ചെലവേറിയ ഒന്നാണ്. ചിലരെങ്കിലും പറയുക, അടുത്ത ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രമാത്രം ഫണ്ട് വേണം, ആ ഫണ്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒരുപക്ഷെ നമ്മളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അല്ല സാറേ, ഇതൊക്കെ ഇനി എങ്ങനെ മാറും? എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ താങ്കളിൽ അവശേഷിക്കുന്നുണ്ടോ? നിർവാഹമുള്ളിടത്തോളം നമ്മളുടെ ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു സ്ഥാനത്തെത്തിക്കുന്ന ആൾക്കാരെ സത്യസന്ധരായിട്ടുള്ളവരും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരുമായിരിക്കണം. ആ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലിരിക്കുന്ന നമ്മളുടെ ഭരണാധികാരികൾ തീർച്ചയായും ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണെങ്കിൽ ഇതിന് കാര്യമായ ഒരു മാറ്റം വരും. ഇങ്ങനെ വല്ലപ്പോഴുമേ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കഴിയൂ. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ കേട്ടുണ്ടെങ്കിലും ഇരിക്കാമല്ലോ.